Hello, my dear friends. Assalamu alaikum wa rahmatullahi wa barakatuh. Today, we are going to study a poem which is the last chapter from plus one Arabic textbook, the last second chapter of last unit. It's a poem. Its title is Fidaunlilvathan. Fidaunlilvathan ennulla oru kavithayanu nammal innu padikkan povunnathu. Idu നമ്മുടെ പ്ലസ് വൺ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഈജിപ്തിലെ ഒരു കവി, ഈജിപ്ഷ്യൻ കവിയായിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു കവി തൻ്റെ നാട്ടിലെ യുവാക്കളോട്, പ്രത്യേകിച്ചും യുവാക്കളോടും അതുപോലെ എഴുത്തുകാരോട്, സാഹിത്യകാരന്മാരോട്, സോഷ്യൽ റിഫോമേഴ്സ് അഥവാ സമുദായ പുനരുദ്ധാരകരോട് എല്ലാം കുറേ കാര്യങ്ങൾ, അവരുടെ കടമകളൊക്കെ നിർവഹിക്കാനും അവരുടെ കടമകളെ അവരെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കവിതയാണ്. നമുക്ക് നോക്കാം. ഫിദാഉലിൽ വത്തൻ, രാജ്യത്തിന്, വത്തനിന് സമർപ്പണം. ഓക്കെ, ഫിദ സമർപ്പണം. അൽ യൗമു യൗമുക ഫി ശബാബി ഫനാദി ലാ നൗമ ബഅദു വലാ ശഹീയറു ഖാദി ലാ ഖൈറ ഫീ ഖലമിൻ ഇദാ ഹുവ ലം യകുൻ ഹുറൻ തഹൂറൻ കശ്ശുആഇൽ ഹാദി لا خير في طب اذا هو لم يزر ظلم الحياه كفرحه الاعياد قل للبنات المصلحين الا خلقوا ثم الذرى ورواسخ الاطواد. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കവിതയിൽ ഷാഇറ് പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്നത്, യുഖാതിബു അഷ്ഷാഇർ, ആരെയാണ് പ്രധാനമായിട്ടും കവി അഡ്രസ്സ് ചെയ്യുന്നത്? അഷബാബ്, യുവാക്കളെ, യുവാക്കളെയാണ്. ഓക്കെ, അല്യോം, ഇന്ന്, യൗമുക്ക ഫി ശബാബ്, നിൻ്റെ യുവത്വത്തിൻ്റെ ദിനമാണ്. അപ്പോൾ യുവാക്കളെ അവരുടെ ആ യുവപ്രായത്തിൻ്റെ, ആ യുവത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കവി ഇങ്ങനെയൊരു അഡ്രസ്സിങ് നടത്തിയിട്ടുള്ളത്. ഫനാദി, അതുകൊണ്ട് നീ വിളിക്കുക. ആരെ എന്നിവിടെ പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കാം നിൻ്റെ കൂടെയുള്ളവരെ, നിൻ്റെ സമപ്രായക്കാരെ, നിന്നെപ്പോലെയുള്ള യുവാക്കളെ, യുവാക്കളെ എല്ലാവരെയും നീ വിളിക്കുക. ലാ നൗമ ബഅദു, ഇനി ഉറക്കമില്ല. വലാ ഷഹീയ റുഖാദി, അസ്വാദ്യകരമായ ഉറക്കം. നൗമ് റുഖാദി എന്നതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? ഉറക്കമെന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ഉറക്കമില്ല, ഇനി വിശ്രമമില്ല, അതുപോലെ ഇനി ഷഹീയ, ആസ്വാദ്യകരമായ റുഖാദിൻ, അപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്ന, ആസ്വദിച്ച് ഉറങ്ങുന്ന ഒരു ഉറക്കവും ഇനിയില്ല. ലാ ഖൈറ ഫീ ഖലമിൻ, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ വരിയിൽ ഷാഇർ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ, അവരുടെ ആ ആസ്വദിച്ചുകൊണ്ടുള്ള ഉറക്കവും വിശ്രമവും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള, ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് അവരെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വരിയാണ് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് വൺ, ലാ ഖൈറ ഫീ ഖലമിൻ ഇദാ ഹുവ ലം യകുൻ ഹുറൻ തഹൂറൻ കശ്ശുആഇൽ ഹാദി. ലാ ഖൈറ, ഒരു നന്മയുമില്ല. ഫീ ഖലമിൻ, ഒരു പേനയിൽ. ഇദാ ഹുവ ലം യകുൻ, ആ പേന ആയിട്ടില്ലെങ്കിൽ. ഹുറൻ, ഇൻഡിപെൻഡൻ്റ്, സ്വതന്ത്രമായിട്ടില്ലെങ്കിൽ. തൊഹൂറൻ, പ്യുവറായിട്ടില്ലെങ്കിൽ. കശ്ശുആഇൽ ഹാദി, ഏതുപോലെ പ്യുവറാവണം, ഏതുപോലെ ഇൻഡിപെൻഡൻ്റ് ആവണം. കശ്ശുആഇ, റേയ്സ് ഓഫ് ലൈറ്റ്, രശ്മികൾ പോലെ. അൽ ഹാദി, ഗൈഡിങ്, അഥവാ യാത്രക്കാർക്ക്, വഴിയാത്രികർക്കൊക്കെ മാർഗനിർദ്ദേശം നൽകുന്ന, അല്ലെങ്കിൽ വഴി കാണിക്കുന്ന, വഴി വെളിച്ചം നൽകുന്ന രശ്മികളെപ്പോലെ സ്വതന്ത്രവും പരിശുദ്ധവുമായിട്ടുള്ള പേനകളാവണം. അങ്ങനെയുള്ള പേനകളാണ് ആവേണ്ടത് എന്നൊക്കെയാണ് വരിയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ എഴുത്ത്, നമ്മുടെ സർഗസിദ്ധി, എഴുതാനുള്ള നമ്മുടെ കഴിവ്, ആ ശേഷി നമ്മളെന്ത് ചെയ്യണം? സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന, ഗൈഡൻസ് നൽകുന്ന രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം. ആ ശേഷം നമ്മൾ സമൂഹത്തിന് മുന്നോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ആ സമയത്ത് അത് ഹുറൻ, അത് ഇൻഡിപെൻഡൻ്റ് ആവണം. ആരുടെയും അടിമ വേല ചെയ്യാൻ ആവരുത് നമ്മുടെ എഴുത്ത്, അല്ലെങ്കിൽ ആരെയും പേടിച്ചിട്ടാവരുത്. തൊഹൂറൻ, പരിശുദ്ധി ഉണ്ടാവണം. നമ്മുടെ ഉദ്ദേശ, നമ്മുടെ പരിശ്രമത്തിന്, നമ്മുടെ എഴുത്തിന് ഉദ്ദേശ ശുദ്ധി ഉണ്ടാവണം. നല്ലൊരു നിയത്തിൻ്റെ, നല്ലൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കണം നമ്മുടെ എഴുത്ത് എന്നൊക്കെയാണ് അവരുടെ ആശയം. ലാ ഖൈറ ഫീ തുബ്ബിൻ, ഒരു മെഡിസിനിൽ ഒരു നന്മയില്ല. ലാ ഖൈറ, ഒരു നന്മയില്ല. ഫീ തുബ്ബിൻ, മെഡിസിനിൽ, ചികിത്സയിൽ. ഇദാ ഹുവ ലം യസുർ, ഇഫ് ഇറ്റ് ഡിഡിൻ വിസിറ്റ്,
അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഡിഡ് മീറ്റ് ദുൽമൽ ഹയാത്തി, ജീവിതത്തിലെ പ്രയാസങ്ങളെ, ജീവിതത്തിലെ പ്രയാസങ്ങളെ ആ മെഡിസിൻ ലം യസുർ, ഇദാഹു ലം യസുർ, സന്ദർശിച്ചിട്ടില്ല എങ്കിൽ, വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിലൊരു നന്മയുമില്ല. ഏതുപോലെ വിസിറ്റ് ചെയ്യണം? കഫർഹത്തിൽ അയാദി, ആഘോഷങ്ങളിലെ സന്തോഷത്തെ പോലെ. അയാദ് മീൻസ് ആഘോഷങ്ങൾ, ഫറഹത്ത് സന്തോഷം. അപ്പോൾ ഒരു മെഡിസിൻ, ഒരു അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം? സമൂഹത്തിലെ പ്രയാസങ്ങളെ, സമൂഹത്തിലെ ആളുകൾക്കുള്ള പ്രയാസങ്ങളെ നമ്മൾ ആഘോഷങ്ങളിൽ സന്തോഷത്തോടെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിച്ച് അതിന് പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കണം. മടിച്ചു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. കബിയുടെ ഒരു ശൈലിയിൽ അദ്ദേഹം പറയുകയാണ്, ഖുൽ ലിൽ ബുനാത്തിൽ മുസ്ലിഹീന, ഖുൽ, പറയുക, ലിൽ ബുനാത്ത് അൽ മുസ്ലിഹീന, റിഫോമേഴ്സ്, പരിഷ്കർത്താക്കൾ, അലഹ്ലുക്കു, നിങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ, ഷുമ്മദുറ, ഷുമ്മദുറ എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർന്ന സ്ഥലങ്ങൾ, വറവാസിഹൽ അത്വാദി, ആഴത്തിൽ വേരുന്നിയ പർവ്വതങ്ങൾ, മൗണ്ടെയ്ൻസ്, ഡീപ്പ് റൂട്ടഡ് മൗണ്ടെയ്ൻസ്. അപ്പോൾ നിങ്ങൾ ഉയർന്ന സ്ഥലങ്ങളെയും ആഴത്തിൽ വേരുന്നിയ പർവ്വതങ്ങളെയും സൃഷ്ടിക്കുന്നില്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. ആരോട്? ലിൽ ബുനാത്തിൽ മുസ്ലിഹീൻ, സോഷ്യൽ റിഫോമേഴ്സ്. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഉയർന്ന സ്ഥലങ്ങൾ അതുപോലെ ഡീപ്പ് റൂട്ടഡ് മൗണ്ടെയ്ൻസ്, ആഴത്തിൽ വേരുന്നിയ പർവ്വതങ്ങൾ എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല പവർഫുള്ളായിട്ടുള്ള വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല സമൂഹം, ഒരു സൊസൈറ്റി, ഒരു ജനറേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ജനറേഷനെ സൃഷ്ടിക്കുന്നില്ലേ എന്നാണ് കവി ഈ വരിയിലൂടെ ചോദിക്കുന്നത്. ജി എൽ എൻ മിനൻ നഷി, ആ അവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ വിശദീകരണമായിട്ട് അടുത്ത വരിയിൽ കവി പറയുന്നു, ജി എൽ എൻ മിനൻ നഷി, എ ന്യൂ ജെറൻ ജനറേഷൻ, അൽ കവി, പവർഫുൾ, ഇതാ മഷോ വെൻ ദേ വാക്ക്, അവർ നടക്കുന്ന സമയത്ത്, റഫ ഉർ റുഊസ, ദേ റേസ് ദെയർ ഹെഡ്സ്, അവർ അവരുടെ തല ഉയർത്തിപ്പിടിക്കും, ബി ഇസ്സത്തിൻ വഇനാദി, അന്തസ്സോടെ, ആർജവത്തോടെ, ഇസ്സ അന്തസ്സോടെ, വഇനാദ് ആർജവത്തോടെ. ഓക്കെ, ഖൈറു സുഹാഇഫി, ഇനി പത്രപ്രവർത്തകരെ ഉദ്ദേശിച്ചുകൊണ്ട് കവി പറയുന്നതാണ്. ഖൈറു സുഹാഇഫി, ഏറ്റവും നല്ല പത്രം എന്നുള്ളത് എന്താണ്? മാ കതബത് സുതൂറഹു, അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നു, ആ പത്രത്തിലെ ലൈൻസ് ഈസ് റിട്ടൺ ആർ റിട്ടൺ ബി യദിൽ കിഫാഹി, വിത്ത് ദ ഹാൻഡ് ഓഫ് ഫൈറ്റ്, സ്ട്രഗിൾ, പോരാട്ടത്തിൻ്റെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ട പത്രത്താളുകളാണ് ഏറ്റവും മികച്ച പത്രങ്ങൾ, പത്രമെന്നാണ് കവി പറയുന്നത്. അൽ ഹുർരി ബിയദിൽ കിഫാഹിൽ ഹുർരി ലാ ബിമിദാദി, ബിയദിൽ കിഫാഹിൽ ഹുർരി വിത്ത് ദ ഹാൻഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫൈറ്റ്, ഒരു സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ട പത്രം. ലാ ബിമിദാദി, അല്ലാതെ മഷി കൊണ്ട്, വെറും മഷി കൊണ്ട് എഴുതപ്പെട്ട പത്രമല്ല നല്ല പത്രം, മറിച്ച് സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ട ബിയദിൽ കിഫാഹിൽ ഹുർരി. ഓക്കെ, ഹാദി ദിയാറുക്കും വഹാദി ശംസുക്കും, ഇനി കവി തൻ്റെ നാട്ടിലുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈജിപ്ഷ്യൻ കവിയാണ് അദ്ദേഹം. ഈജിപ്ത് എന്ന രാജ്യം ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്, അറേബ്യൻ, അറബ് സംസാരിക്കുന്ന ഒരു രാജ്യമാണ്, പ്രധാനമായിട്ടും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അങ്ങനെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട ഒരു ഏറ്റവും റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത്. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, നൈൽ എന്നുള്ള മഹാനദിയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് കവി ഈ വരിയിലൂടെ കടന്നു പോകുന്നത്. ഹാദി ദിയാറുക്കും, ഇത് നിങ്ങളുടെ വീടുകളാണ്. വഹാദിഹി ശംസുക്കും, ഇത് നിങ്ങളുടെ സൂര്യനാണ്. ത്വമഉൽ ഗരീബി, ഈ വീടുകളും ഈ സൂര്യനുമെല്ലാം, ത്വമഉ അത് ആഗ്രഹമാണ്, അൽ ഗരീബി വിദേശിയുടെ, വഹുർഖത്തുൽ ഹുസ്സാദി അസൂയാലുക്കളുടെ അസൂയാപാത്രവുമാണ്. എന്ന് വെച്ചാൽ വീട് ശംസ് എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ രാജ്യത്തുള്ള റിസോഴ്സുകളെയാണ്, സ്രോതസ്സുകളെയാണ്, സമ്പത്തിനെയാണ്, വെൽത്ത് ഓഫ് ദാറ്റ് നാഷൻ, ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിയാർ എന്നുള്ളത് ദാറിൻ്റെ ജമ്മാണ്, അഥവാ വീടുകൾ, ശംസ് സൂര്യൻ. അപ്പോൾ ഈ വീടുകളും ഈ സൂര്യനുമെല്ലാം നിങ്ങളുടേതാണ്. ത്വമ ഉൽ ഗരീബി, അതെല്ലാം ആരുടെ ആഗ്രഹം കൂടിയാണ്? ത്വമ ആഗ്രഹമാണ്, അൽ ഗരീബി വിദേശി, അഥവാ ആ രാജ്യത്തേക്ക് അവരുടെ സമ്മതമില്ലാതെ കടന്നു കയറുന്ന അധിനിവേശ ശക്തികളുടെ ആഗ്രഹം കൂടിയാണ് എന്ത് ഈ പറഞ്ഞ അവിടുത്തെ വിഭവങ്ങൾ. വഹുർഖത്തുൽ ഹുസ്സാദി, അസൂയാലുക്കളുടെ അസൂയയുമാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ തൻ്റെ രാജ്യത്തുള്ള വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് കവി, അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. വമിനൽ മസോഇബി, അപകടമാണ്,
ഫീ സമാനിക്ക നിന്റെ കാലത്ത് അന്തറ നീ കാണൽ ബലദൻ ഒരു രാജ്യത്തെ കസീറ മനാഹിലിർ റുവാദി വിദേശികളുടെ ജലാശയങ്ങൾ അധികരിച്ചതായിട്ട് കസീർ അധികരിക്കുക മനാഹിൽ ജലാശയങ്ങൾ അറുവാദ് വിദേശികൾ എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് കടന്നു കയറി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ലക്ഷണം എന്തായിരിക്കും നിങ്ങൾക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ബ്രിട്ടൻ ഒരുപാട് രാജ്യങ്ങളെ കോളനികളാക്കി വെച്ചിരുന്നു ആ രാജ്യത്തേക്ക് പതുക്കെ കച്ചവടാവശ്യമാർത്തോ മറ്റൊക്കെ വരും പിന്നീട് പതിയെ അതിനെ ഡൊമിനേറ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അതാണ് ഒരു രാജ്യത്ത് റുവാദ് വിദേശികളുടെ മനാഹിൽ ജലാശയങ്ങൾ അധികരിച്ചതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വിദേശികളുടെ ജലാശയങ്ങൾ കൂടി വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ് അപകടമാണ് എന്ന് വെച്ചാൽ ഇവിടെ ജലാശയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്രോതസ്സുകൾ അവരുടെ സാന്നിധ്യം എന്നൊക്കെ അർത്ഥം അപ്പോൾ വിദേശികളുടെ സാന്നിധ്യം ഒരു രാജ്യത്ത് കൂടി വരുന്നുണ്ടോ എങ്കിൽ അത് വലിയൊരു അപകടമാണ് എന്നാണ് കവി പറയുന്നത് ഈജിപ്ത് എന്ന രാജ്യത്തെയും മറ്റു പല രാജ്യങ്ങളെപ്പോലെ തന്നെ വിദേശ ശക്തികൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ധാരാളം സ്രോതസ്സുകളുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ റിസോഴ്സുകളുള്ള ഒരു രാജ്യമായതുകൊണ്ട് സൂനുൽ ബിലാദ് നിങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കുക ആദരിക്കൂ നിങ്ങൾ കണ്ടെത്തുക ഫല്ലാഹക്കും നിങ്ങളുടെ കർഷകരെ കാതൽ ഹിമ അതിർത്തി പ്രദേശമായിരിക്കുന്നു യഗദു ബിഗൈരി ഇമാദി സൈനികരില്ലാതെ ആയിട്ടുണ്ട് അതിർത്തി പ്രദേശം അഥവാ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടത്ര സൈനിക ശക്തി ഇല്ലാത്തതുപോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സൂനുൽ ബിലാദ ഈ നാടിനെ സംരക്ഷിക്കുക വാദിനിക്കൂ ഫല്ലാഹക്കും ആ നാട്ടിലെ കർഷകരെ നിങ്ങൾ കണ്ടെത്തുക ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് കൃഷിയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ വിഭാഗം എന്നുള്ളത് കർഷകരാണ് അല്ലേ ഫഹുദു സബീല ഇലൽ ഹയാത് ഫഹുദു സബീല ദറ്റ് യു ടേക്ക് ദ വേ ഇലൽ ഹയാ ടു ലൈഫ് നിങ്ങൾ ജീവിതത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുക തആലുഫൻ ഐക്യത്തോടെ വതകാതുഫൻ പരസ്പരം തോളോട് ഷോൾഡർ ടു ഷോൾഡർ തോളോട് തോൾ ചേർന്നിട്ട് ഫീ റഗ്ബത്തിൻ വബിദാദിൻ സ്നേഹത്തോടെ താല്പര്യത്തോടെയൊക്കെ നിങ്ങൾ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഒരു രാജ്യത്തുള്ള യുവാക്കളെ ആ രാജ്യത്തുള്ള പത്രപ്രവർത്തകരെ ഡോക്ടേഴ്സിനെ പൊതുജനത്തെ എല്ലാവരെയും ടോട്ടലി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ കവി ഈ കവിതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് കവിത മനസ്സിലാക്കാൻ ഇബ്രാഹിം നാജി എന്നുള്ള ഒരു കവിയാണ് ഈജിപ്ഷ്യൻ കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇബ്രാഹിം നാജി ഷാഇറുൻ മിസ്രിയുൻ വുലിദ സനത അൽഫിൻ വസമാനു മിഅത്തിൻ വസമാനു വ തിസ്ഊൻ മിലാദി ഫിൽ ഖാഹിറ കൈറോയിൽ 1898 ജനിച്ചിട്ടുള്ള മിസ്രി ആയിട്ടുള്ള ഷാഇറുൻ മിസ്രി എന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ കവിയാണ് ഇബ്രാഹിം നാജി കാന തബീബൻ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അമില ഫി വസാരത്തിൽ മുവാസലാത്ത് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വസിഹത്തി ഹെൽത്ത് മിനിസ്ട്രിയിലും അതുപോലെ വൽ ഔഖാഫ് ഗലബ അലാ ഷഇരിഹി അൽ ഇത്തിജാഹുൽ ആതിഫി അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ വൈകാരികമായിട്ടുള്ള ഒരു ഘടകമുണ്ടായിരുന്നു പ്രധാനമായിട്ടും കാന നാജി ഷായിറൻ അദ്ദേഹം ഒരു കവിയായിരുന്നു യത്തജിഹു ഇല റൊമാൻസിയ റൊമാൻറ്റിക് ഒരു ടൈപ്പിലേക്ക് പ്രധാനമായിട്ടും ആ ഒരു സ്വഭാവം കാണിച്ചിരുന്ന കവിയായിരുന്നു കവിതകളിൽ തർജമ ഇബ്രാഹിം നാജി തർജമ ചെയ്തു തർജമ ഇബ്രാഹിം നാജി തർജമ ചെയ്തു ബഅദൽ കുതുബി ചില പുസ്തകങ്ങൾ അനിൽ ഫറൻസിയ ഫ്രം ഫ്രാൻസ് വൽ ഇഞ്ചിലേസിയ അതുപോലെ ഇംഗ്ലീഷ് വൽ ഇറ്റാലിയ ഇറ്റാലിക് അപ്പോൾ ഇറ്റലിയിൽ നിന്നും ഇംഗ്ലീഷ് ഫ്രാൻസ് ഭാഷകളിൽ നിന്നൊക്കെ ആയിട്ട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നാജി ഇല്ലമ്മ ഇല മദ്രസ്തി അപ്പോളോ സോറി ഇല്ലമ്മ അദ്ദേഹം ഇല മദ്രസ്തി അപ്പോളോ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നൊരു ഒരു സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടാണ് അത് ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് അതിൻ്റെ ഭാഗമായിരുന്നു ഇബ്രാഹിം നാജി വഹാവല ലി തഹ്രീരി ഖസീദത്തുൽ അറബിയ അൽ ഹദീസ മിൻ അൽ അഗ്ലാലിൽ ക്ലാസിക്കിയ വൽ ഖയാലാത്തി വൽ ഈഖാഅത്തിൽ മുതവാരിത ടോട്ടലി പറയുന്നത് അറബി കവിതയെ അദ്ദേഹം പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വമിൻ അഷ്ഹുരി അമാലിഹിൽ അദബി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് വറാ അൽ ഗമാം ലയാലിൽ ഖാഹിറ ഫി മഅബദുൽ ലൈൽ
അത്വാഇറുൽ ജരീഹ്, ഇതെല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട വേർഡ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കവിയെക്കുറിച്ച് അത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇനി ഹൗലുൽ മന്ദൂം എന്നുള്ള ഒരു പാർട്ടാണ് മഫ്ഹൂമുൽ മന്ദൂം, കവിതയുടെ ആശയം. അഷായിറു കവി യുനാദി, നിങ്ങൾ ഈ ഭാഗമാണ് പ്രത്യേകിച്ചും ഒരു കവിത പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. യുനാദി ക്ഷണിക്കുന്നു, വിളിക്കുന്നു. ഷബാബ് പലതിഹി, തൻ്റെ രാജ്യത്തെ യുവാക്കളെ. ഇലൽ യഖ്ലത്തി, ഉണർച്ചയിലേക്ക്. വന്നഹ്ലത്തി, നവോത്ഥാനത്തിലേക്ക്, റിനൈസൻസ്. വയുഹരിദുഹും, അവരെ പ്രേരിപ്പിക്കുന്നു. പേഴ്സ്വേഡ്. അലൽ കിതാബത്തി, ടു റൈറ്റ്. അൽ ഹുറ, ഇൻഡിപെൻഡൻ്റ്ലി. അൽ ഹാദിയത്തിലുൽ ഉമ്മ, ഗൈഡിങ് ദ സൊസൈറ്റി, സമൂഹത്തിന് ഹിദായത്ത് നൽകുന്ന, മാർഗനിർദ്ദേശം നൽകുന്ന രീതിയിലുള്ള എഴുത്തിനും അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. വഹുവ യുഷാത്തിരുന, ഹി ഷെയർസ് വിത്ത് അസ്, അദ്ദേഹം നാമുമായിട്ട് പങ്കുവെക്കുന്നു. ആറ അഹു, തൻ്റെ കാഴ്ചപ്പാടുകളെ. ഫി മുഹിമാത്തി, ഉത്തരവാദിത്തങ്ങളിൽ അദ്ദേഹം യുഷാത്തിരുന നമ്മോട് പങ്കുവെക്കുന്നു. ആറ അഹു, ഹിസ് വ്യൂസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. ഫി മുഹിമാത്തിൽ ഉദബ ഇ വൽ മുസ്ലിഹീന വാമത്തിന്നാസ്, പൊതുജനങ്ങളുടെയും റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും, ഉദബ സാഹിത്യകാരന്മാരുടെയും ഒക്കെ മുഹിമാത്ത്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആറ് അഥവാ കാഴ്ചപ്പാടുകൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഓക്കെ, അസനസിൻ്റെ മീനിങ് മനസ്സിലായിണ്ടാവുമല്ലോ. ഖുസൂസൻ, പ്രത്യേകിച്ചും അഷബാബ്, യുവാക്കളുടെ. അപ്പോൾ പൊതുജനം, റിഫോമേഴ്സ്, സാഹിത്യകാരന്മാർ, ഇവിടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ. അതിൽ പ്രത്യേകിച്ചും ആരുടേത്? ഖുസൂസൻ, സ്പെഷ്യലി അഷബാബ്, യൂത്ത്. ഒരു താലിമിനും നം കവി അവരോട് ആവശ്യപ്പെടുന്നു. ബി ഐ യക്കൂമു, ടു പെർഫോം, അല്ലെങ്കിൽ ടു പ്രാക്ടീസ്, നിർവഹിക്കാൻ. ബി വാജിബാത്തിഹിം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ. തുജാ ഹൽ മുജ്തമ, ടുവാർഡ്സ് ദ സൊസൈറ്റി, സമൂഹത്തോടുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു. കമാ യക്കൂമു ത്വബീബു അൽ മുഖ്ലിസു, ഏതുപോലെ, ലൈക്ക് എ ഡോക്ടർ. അൽ മുഖ്ലിസ്, സിൻസിയർ ആയിട്ടുള്ള, ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടർ ചെയ്യുന്നത്, നിർവഹിക്കുന്നത് പോലെ. വി മുദാവാത്തിൽ മറന്ന, രോഗികളെ പരിശോധിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ഒരു ആത്മാർത്ഥതയുള്ള, സിൻസിയർ ആയിട്ടുള്ള ഡോക്ടർ തൻ്റെ രോഗികളെ എത്രത്തോളം സൂക്ഷ്മമായും ആത്മാർത്ഥതയോടും കൂടിയാണോ പരിശോധിക്കുന്നത്, ആ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ്. വൈനബിഹു, അദ്ദേഹം ഉണർത്തി പറയുന്നു, ഉണർത്തുന്നു. അൽ കുത്താബ, എഴുത്തുകാരെ. സുഹാഫിയീൻ, ജേണലിസ്റ്റുകൾ, പത്രപ്രവർത്തകരെ. അയ്യബുദുലു മജ്ഹൂദാത്തിഹിം, അവരോട് പരിശ്രമിക്കാൻ അദ്ദേഹം ഉണർത്തുകയാണ്. അയ്യബുദുലു മജ്ഹൂദാത്തിഹിം, പരിശ്രമിക്കാൻ. ലിൽ ജിയലിൽ ഖാദിം, ഫോർ കമ്മിങ് ജനറേഷൻ, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ബി ഫിഖത്തി, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്. വൽ അസീമ, മനക്കരുത്തോട് കൂടിയിട്ട്. വയുഹരിദു അഷബാബ, അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള യുവാക്കളെ പ്രേരിപ്പിക്കുന്നു. അലൽ കിഫാഹി, പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പോരാടാൻ. ലഇസ്സത്തിൽ വതനി, രാജ്യത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടിയിട്ട്, ശക്തിക്ക് വേണ്ടിയിട്ട്. വൽ മുവാത്തിനിൻ, രാജ്യ നിവാസികളുടെയും. വൽ ഹിമായത്തി സിറാഅ, കൃഷിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. വൽ മുസാരിഇൻ, കർഷകരുടെയും. അപ്പോൾ കർഷകരുടെയും കൃഷിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിൻ്റെയും രാജ്യ നിവാസികളുടെയും രാജ്യത്തുള്ള ആളുകളുടെയും ഒക്കെ ഇസ്സത്തിന്, ശക്തിക്ക് വേണ്ടിയിട്ടുമൊക്കെ പോരാടാൻ അദ്ദേഹം യുവാക്കളോട് പ്രേരിപ്പിക്കുന്നു, യുവാക്കളെ പ്രേരിപ്പിക്കുന്നു. മഅൽ ഉഖുവത്തി, പോരാടേണ്ടത് എങ്ങനെയാണ്? മഅൽ ഉഖുവത്തി, സാഹോദര്യത്തോടു കൂടിയിട്ട്. വത്തക്കാത്തുഫി, ബീങ് ഷോൾഡർ ടു ഷോൾഡർ, ഐക്യത്തോടു കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ആശയമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്കാണ് പോകാനുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? യുറാജി ഉൽ മന്ദൂമ, ലെറ്റ്സ് റിവൈസ് ദ പോം. വനക്തഷിഫു and find out a sutura, lines allati which tatalammanu contains al afkar al atiya, the following thoughts. Appo taaleyulla chindagal ulkolluna varigal nammal kandathukayanu vendathu. Al kalamul hurru, independent talk. Yurshidu ilal haqqi, guiding to the truth, satyathilekku nayikkuna സ്വതന്ത്രമായിട്ടുള്ള സംസാരത്തെക്കുറിച്ച് പറയുന്ന വരി ഏതാണ്? നമ്മുടെ കവിതയിൽ സംസാരത്തെക്കുറിച്ച് പറയുന്ന ഒരു വരി നമുക്ക് കാണാൻ സാധിക്കില്ല, മറിച്ച് എഴുത്തിനെ പറ്റി പറയുന്ന ഒരു ലൈൻ നമുക്ക് കാണാം. എഴുത്ത് എന്നുള്ളത് ഒരു മറ്റൊരു ഭാഷയിൽ പറഞ്ഞ സംസാരം തന്നെയാണല്ലോ. ലാ ഖൈറ ഫീ ഖലമിൻ ഇദാ ഹുവ ലം യകുൻ ഹുറൻ തഹൂറൻ കശ്ശുആഇൽ ഹാദി എന്നുള്ളതാണ് ഈ അഫ്കാർ, ഈ ഫിക്രത്തുമായിട്ട്, ഈയൊരു ഫിക്രത്തുമായിട്ട്, അഫ്കാറുമായിട്ട് യോജിക്കുന്ന വരി. സെക്കൻഡ് വൺ, അദ്ദഅവത്തു ഇലൽ ഉഖുവത്തി മഅ തവാഖുഫി
തവാഫുഖിബൽ മഹബ്ബ അദ്ദേഹത്തിൽ ലുഖുവ അദ്ദേഹം സാഹോദര്യത്തിലേക്ക് ക്ഷണിക്കുന്നു മ തവാഫുഖി ഐക്യത്തോട് കൂടിയിട്ടുള്ള വൽ മഹബ്ബത്ത മഹബ്ബ സ്നേഹത്തോട് കൂടിയിട്ടുള്ള അപ്പോൾ ഈ നമ്മൾ കവിതയിൽ ലാസ്റ്റ് വായിച്ചിട്ടുള്ള ആ ലൈനാണ് ഇതുമായിട്ട് ഏറ്റവും ലാസ്റ്റ് ലൈനാണ് ഇതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ളത് ഇല്ല സെക്കൻഡ് വൺ അദമുൽ ഇസ്തിസ്ലാം ഉറക്കത്തോട് കീഴടങ്ങാതിരിക്കുക ലിന്നവും ഉറക്കത്തിന് കീഴടങ്ങാതിരിക്കുക വൽ ഇസ്തിറാഹ വിശ്രമത്തിനോട് വിശ്രമത്തിനും ഉറക്കത്തിനും കീഴടങ്ങാതിരിക്കുക കവിതയിലെ ഫസ്റ്റ് ലൈനാണ് അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ളത് ലാസ്റ്റ് വൺ ദഅവത്തുൽ മുസ്ലിഹീന അദ്ദേഹം റിഫോമേഴ്സിനെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ക്ഷണിക്കുകയാണ് ഇലാ ബിനാഇ ജീലിൻ ജാദിൻ ഒരു നല്ല സമൂഹത്തെ ജനറേഷനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുസ്ലിഹീന അഥവാ റിഫോമേഴ്സിനെ ക്ഷണിക്കുകയാണ് കുല്ലിൽ ബുനാത്തിൽ മുസ്ലിഹീന അലഹ്ലുഖു ഷുമ്മ ദുറാവറ വാസിഹൽ അതുവാദി എന്നുള്ള സത്വറാണ് അഥവാ ലൈനാണ് അതുമായിട്ട് മുവാഫിഖായിട്ടുള്ളത് എന്ന് വെച്ചാൽ യോജിക്കുന്നത് ഓക്കെ ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നഖ്റ ഉസത്വർ അല തസ്രീർ ദ ലൈൻ അല്ലാത്തി ഫോളോയിങ് ലൈൻ വൻ അക്തഷിഫു മിനൽ മൽദൂം ആൻഡ് ഫൈൻഡ് ഔട്ട് ഫ്രം ദ പോം മാ യുനാസിബു ഹു ഫിൽ മഅന മാച്ചിങ് ടു ദാറ്റ് ഇൻ മീനിങ് ഫക്കം ഖലദത് ഉമ്മത്തുൻ ബിയറാഇൻ വക്കം നഷഅത് ഉമ്മത്തുൻ ഫീ ദവാതിൻ എത്ര ഇതിൻ്റെ ടോട്ടൽ മീനിങ് ഞാൻ പറയാം ഓരോ വാക്കിൻ്റെയും മറന്നു നോക്കിയിട്ട് അത് അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂസിങ് ആയേക്കാം ഒരുപാട് സമൂഹങ്ങൾ പേന കൊണ്ട് എറ്റേണൽ അല്ലെങ്കിൽ അനശ്വരമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് മഷിയിൽ ഒരുപാട് സമൂഹങ്ങൾ വളർന്നിട്ടുണ്ട് അഥവാ എഴുത്ത് പേന എഴുത്തിൻ്റെ മാഹാത്മ്യം എഴുത്തിൻ്റെ പിന്നെ സാധ്യതകളൊക്കെയാണ് കവി ഈ ഒരു വരിയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മൾ പഠിച്ച കവിതയിൽ നിന്നുള്ള വരിയല്ല ഈ വരിയുടെ ആശയവുമായിട്ട് മുവാഫിഖായിട്ടുള്ള യോജിക്കുന്ന ഒരു സത്വർ ലൈൻ നമ്മുടെ മൻലൂമിലുണ്ട് ആ സത്വറാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ ഒരു സത്വറിൻ്റെ മീനിങ് മാന ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു ആശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എഴുത്തിൻ്റെ എഴുത്തിലൂടെ ഒരുപാട് സമൂഹങ്ങൾ ഒരുപാട് ഉമ്മത്തുകൾ സമുദായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വളർന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആശയം പങ്കുവെക്കുന്ന ഒരു ലൈൻ ഏതായിരിക്കും നമ്മുടെ കവിതയിൽ ലാ ഖൈറ ഫീ ഖലമിൻ ഇദാ ഹുവ ലം യകുൻ ഹുറൻ തുഹുറൻ കശുഅഇൽ ഹാദി എന്നുള്ള ഒരു ലൈൻ അതുമായിട്ട് മാച്ചിങ് ആണ് അതുപോലെ ഹൈറു സഹായിഫി മാ കതബ് സുതൂറഹു ബിയദിൽ കിഫായിൽ ഹുറിൽ അബിമിദാദി ഈ രണ്ട് ലൈനും പറയാം ഒന്നുകൂടെ മാച്ചിങ് ഫസ്റ്റ് വൺ ആണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി നുഇദ്ദു ഫിഖ്റതൻ ബസീത്തൻ അൻ വസായിലിൽ റിഫഅത്തിൽ ഉമ്മത്തി ബിസ്തിഖ്ദാമി നിഖാത്തി താലിയ ونعنبنها اوكي نعد فقره بسيطه عن وسائل رفعه الامه رفعه الامه സമൂഹത്തിന്റെ ഉയർച്ച എന്നുള്ള ഒരു വസായിൽ رفعه الامه സമൂഹത്തിന്റെ ഉയർച്ചയിലേക്കുള്ള വസായിൽ മാർഗ്ഗങ്ങൾ എന്നുള്ള ഒരു വിഷയത്തിൽ ഫിഖറ ബസീത സിമ്പിൾ പാരഗ്രാഫ് എഴുതാനാണ് വേണ്ടത് ബിസ്തിഖ്ദാമി യൂസിംഗ് നിഖാത്തി താലിയ ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഓക്കെ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അഷബാബു യുവത്വം എന്നുള്ളത് എന്താണ് അഖ്ല മോസ്റ്റ് വാല്യുബിൾ അഖ്വ ആൻഡ് മോസ്റ്റ് പവർഫുൾ മറാഹിലിൽ ഹയാത്ത് സ്റ്റേജ് ഓഫ് ലൈഫ് അപ്പോൾ ജീവിതത്തിലെ ഹയാത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വാല്യുബിളായിട്ടുള്ള ഒരു സ്റ്റേജ് മർഹലത്ത് ഏതാണ് ഷബാബാണ് യുവത്വമാണ് അൽ ഖിയാമു ബി ഇസാലത്തി മഷക്കാത്തിൽ ഹയാത്ത് മഷക്കാത്തിൽ ഹയാത്ത് ജീവിതത്തിലെ പ്രയാസങ്ങൾ അൽ ഖിയാം ബി ഇസാല അത് നീക്ക് റിമൂവ് ചെയ്യാം ഓക്കെ ഓവർകം ചെയ്യാമെന്നും പറയാം അപ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കം ചെയ്യുക മറികടക്കുക ഓരോ പോയിൻറ്റ്സുകളാണ് അന്നഷ് ഉൽ കവിയു കൽ ജബലിർ റാസി അന്നഷ് ഉൽ കവിയു പവർഫുള്ളായിട്ടുള്ള നെഷ് അഥവാ ജനറേഷൻ ഏതുപോലെയാണ് കൽ ജബലിർ റാസിഖ് വേരൂന്നിയ ഡീപ്പ് റൂട്ടഡ് മൗണ്ടെയിൻ പോലെയാണ് പർവ്വതം പോലെയാണ് കൽ അൽ കിഫാഹുൽ ഹുറു സ്വതന്ത്രമായിട്ടുള്ള പോരാട്ടം ഹത്താഫിൽ കിതാബാദ് എഴുത്തിൽ പോലും സ്വതന്ത്രമായിട്ട് നമ്മൾ പോരാടണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അൽ ഇസ്തിസ്ലാമു കീഴടങ്ങുക അലിൽ അജാനിബി വിദേശികൾക്ക് മുസീബത്തു അതൊരു അപകടമാണ് ഹിമായത്തുൽ ബിലാദി രാജ്യത്തെ സംരക്ഷിക്കുക വ സിറാഅത്തി കൃഷിയെയും മിൻ വാജിബാത്തിന അത് നമ്മുടെ വാജിബാത്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്തമാണ് അത്തക്കാതുഫു ബീങ് ഷോൾഡർ ടു ഷോൾഡർ വൽ തലാമുനു ഐക്യം ലി റിഫ്അതി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഫിൽ ഹയാത്ത് ജീവിതത്തിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതുമായി
ഈ പോയിന്റ്സിനൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വസായിലു റിഫ്അത്തിൽ ഉമ്മ, ഉമ്മത്തിൻ്റെ റിഫ്അത്ത് അഥവാ ഉയർച്ചക്കായിട്ടുള്ള വസായിൽ, മാർഗങ്ങൾ എന്നുള്ള വിഷയത്തിലൊരു ഫിഖറ ബസീത്ത സിമ്പിൾ പാരഗ്രാഫ് എഴുതുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ആ ഫിഖറ ബസീത്ത സിമ്പിൾ പാരഗ്രാഫ് ഇവിടെ എഴുതാൻ ശ്രമിക്കുകയാണ്. റിഫ്അത്തുൽ ഉമ്മത്തി, ഇതിന് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക വസായിൽ റിഫ്അത്തുൽ ഉമ്മ എന്നുള്ള ഹെഡ്ലൈൻ ഒൻവാൻ നിങ്ങൾ കൊടുക്കണം. ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. റിഫ്അത്തുൽ ഉമ്മത്തി, സമൂഹത്തിൻ്റെ ഉയർച്ച, തതകവ്വനു മിൻ ഇദ്ദത്തി ഔജുഹിൻ, അത് വ്യത്യസ്ത ആസ്പെക്റ്റിലൂടെയാണ് ഉണ്ടാകുന്നത്, വ്യത്യസ്ത രീതികളിലൂടെയാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ച രൂപപ്പെടുന്നത്. യുഷാരിക്കു ഫി തഖദ്ദുമിഹ, അതിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ പുരോഗമനത്തിൽ, തഖദ്ദുമ മീൻസ് പ്രോഗ്രസ്സിൽ, യുഷാരിക്കു ടേക്ക് പാർട്ട്, ആരൊക്കെ, അൽ കിബാർ വലിയ ആളുകൾ മുതിർന്നവർ, വസിഗാർ കുട്ടികൾ, വ റിജാൽ പുരുഷന്മാർ, വന്നിസ സ്ത്രീകൾ. അപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒരു സമൂഹത്തിൻ്റെ പ്രോഗ്രസ്സിൽ, തഖദ്ദുമിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. അല ജമീഅഹിം, എല്ലാവർക്കും നിർബന്ധമാണ്, അൽ ഖിയാം ബി വാജിബാത്തിഹിം, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. തുജാഹൽ മുജ്തമാ, ടുവാർഡ്സ് സൊസൈറ്റി. വയൽ അബു, അവർക്ക് എല്ലാവർക്കും നിർബന്ധമാണ്, സോറി, വയൽ അബു ഷബാബ്, യുവത്വം നിർവഹിക്കുന്നു, ദൗറൻ ഹാമൻ, അൻ ഇമ്പോർട്ടൻ്റ് റോൾ, ദ യൂത്ത് പ്ലേസ് അൻ ഇമ്പോർട്ടൻ്റ് റോൾ, ഫി നഹ്ലത്തിൽ മുജ്തമാ, സമൂഹത്തിൻ്റെ നഹ്ല റിനൈസൻസിൽ, അപ്പോൾ സമൂഹത്തിൻ്റെ പുനരുദ്ധാരണത്തിൽ യുവതലമുറയ്ക്ക് വലിയ പങ്കുണ്ട്. അന്ന ബിക്കോസ് മറഹലത്തു ഷബാബ്, യുവത്വം എന്നുള്ള ആ ഒരു ഘട്ടം, അഖുവ വ അഗല മറാഹലുൽ ഹയാത്ത്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അഖുവ മോസ്റ്റ് പവർഫുൾ, വ അഗല ആൻഡ് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് മറഹലത്താണ് അൽ ഹയാത്ത്, ജീവിതത്തിലെ. അല മുജ്തമഈ സൊസൈറ്റി ഹാസ് ടു ഇഖ്തിലാഖു ജിയലിൻ ജദീദിൻ, ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കൽ സമൂഹത്തിന് നിർബന്ധമാണ്. ഖവിയിൻ പവർഫുള്ളായിട്ടുള്ള, മിസ്ലൽ ജിബാൽ അർ റാസിഹ, ഏതുപോലെ അൽ ജിബാൽ റാസിഹ, ഡീപ്പ് റൂട്ടഡ് മൗണ്ടെയ്ൻസ് അല്ലേ, ആഴത്തിൽ വേരൂന്നിയ പർവ്വതങ്ങളെ പോലെ. ഈ ആഴത്തിൽ വേരൂന്ന എന്നൊക്കെ പറയുമ്പോൾ വലിയ പർവ്വതങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ്. ഫിൽ അർദ്, ഭൂമിയിൽ, ലാബുദ്ദലിൽ മുസ്ലിഹി അൽ ഉമ്മ, റിഫോമേഴ്സ് സമുദായത്തിനെ, മുസ്ലിഹി എന്ന് വെച്ചാൽ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. വൽ കുത്താബ് എഴുത്തുകാർ, വൽ ഉദബാ സാഹിത്യകാരന്മാർ, വൽ സുഹാഫിയിൻ പത്രപ്രവർത്തകർ, അവർക്കെല്ലാവർക്കും നിർബന്ധമാണ്. എന്ത്? അൽ കിഫാ ഉൽ ഹുർ, സ്വതന്ത്രമായിട്ട് പോരാടുക, ലിദ്ദ എഗെയിൻസ്റ്റ് ഇഹ്തിലാൽ അൽ അജാനിബ്, ഫോറിൻ ഇൻവേഡേഴ്സ് അല്ലേ, വൈദേശിക അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുക. വമിൻ വാജിബാത്തിന, നമ്മുടെ ഉത്തരവാദിത്തമാണ് അൽ മുക്കാഫഅത്തു, പോരാടുക, പ്രതിരോധിക്കുക, അല്ലെ ഇസ്സത്തി വത്തനിന, നമ്മുടെ രാജ്യത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടിയിട്ട്, വരിഫഅത്തിഹി അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, മ അൽ ഹുവ സാഹോദര്യത്തോടു കൂടി, വത്തല്ലാമുൻ ഐക്യത്തോടെ, വത്തക്കാത്തുഫ് ഹാർമണി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു പാരഗ്രാഫ്. ഓക്കെ, അന്നഷാത്തുർ റാബിഉ, ഫോർത്ത് ആക്ടിവിറ്റി, നഖ്റഉ സത്റൽ ഖാമിസ്, ലെറ്റ് അസ് റീഡ് ദ ഫിഫ്ത്ത് ലൈൻ മിനൽ മല്ലൂം ഓഫ് ഫ്രം ദ പോം, വനുസജ്ജിലു മാ ഫീഹി മിൻ സിഫാത്തിൽ ജീലിൽ ജദീദ്, പുതിയ സമൂഹത്തിൻ്റെ സിഫാത്ത് വിശേഷങ്ങൾ നമ്മുടെ മല്ലൂമിലെ അൽ അസത്തുറുൽ ഖാമിസ് ഫിഫ്ത്ത് ലൈനിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തി അതിൽ ഒരു സമൂഹത്തെക്കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ് ഈ ആക്ടിവിറ്റി. ഓക്കെ, നമ്മുടെ കവിതയിലെ അഞ്ചാമത്തെ വരിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജലം മിനൻ നഷ്ഇൽ ഖവിയി, പവർഫുൾ ഖവി എന്ന ഒരു വിശേഷണം, ഒരു വസ്തു പറയുന്നുണ്ട് അവിടെ. പിന്നെ അതുപോലെ അവർ തലയുയർത്തി നടക്കും എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ പാരഗ്രാഫ് ഒരു ചെറിയൊരു രണ്ട് വരിയിൽ കൂടി നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഹുവ ജയിലുൻ ജദീദുൻ ഖവിയുൻ തർത്തഫ് റുഊസഹും ബിൽ ഇസ്സത്തി, ജദീദ് പുതിയ തലമുറ, ഖവി പവർഫുൾ, തർത്തഫ് അവർ ഉയർത്തുന്ന റുഊസഹും അവരുടെ തലകൾ, ശിരസ്സുകൾ, ബിൽ ഇസ്സത്തി അന്തസ്സോടെ, അവൽ മുആനദത്തി ആർജവത്തോടെ, ഇന്ദ മഷീഹിം അവർ നടക്കുമ്പോൾ, ബൈനന്നാസ് ജനങ്ങളിലൂടെ, കൽ ജിബാലി റാസിഹ ഇതുപോലെ ഉയർന്ന വേരുറച്ച പർവ്വതങ്ങളെ പോലെ, ഫിൽ അർദി ഭൂമിയിൽ വേരുറച്ച പർവ്വതങ്ങളെ പോലെ, വൽ മുർത്തഫിഅത്തി ഫിസ്സമാ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭൂമിയിൽ വേരുറച്ച പർവ്വതങ്ങളെ പോലെ, ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവർ അവരുടെ ശിരസ്സുകൾ ഉയർത്തിപ്പിടിച്ചാണ് നടക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ വരിയിൽ ഖവി എന്നുള്ള വാക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ തർത്തഫി റൂസഹും ബി ഇസ്സത്തിൻ മനിദ റഫ ഉർ റൂസ ബി ഇസ്സത്തിൻ മഈനാദിൻ എന്നുള്ള വാക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. പ്ലസ് വൺ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.